മെയ് 7 നീറ്റ് എക്സാം ആണല്ലേ. അപ്പൊ ഇനി എന്താ പ്ലാൻ? ഇനി നീറ്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 മാസമാണ്. ഈ 4 മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലേ. ഇതുവരെയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ സിലബസ് ഒക്കെ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള സമയം പറഞ്ഞാൽ റിവിഷന് കൂടുതൽ ടൈം കൊടുക്കേണ്ട സമയമാണ്. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സമയം. റിവിഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യല്. ഫുൾ മോഡൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ റാങ്കും മാർക്കും നമുക്ക് അസസ് ചെയ്യാൻ പറ്റും. കൂടുതൽ തിയറി വായിച്ച് സമയം കളയുന്നതിനേക്കാളും കൂടുതൽ MCQ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെയാണ് അതിന്റെ അടുത്ത സ്റ്റെപ്സ് എഴുതിയെടുക്കേണ്ടിയെന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നീറ്റ് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ ടൈം. നമ്മൾ ടൈം എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള രീതിക്കാണ് നമ്മുടെ സ്കോറിംഗും വരാൻ പോകുന്നത് അല്ലേ. സോ ഷെഡ്യൂൾ യുവർ ചാപ്റ്റേഴ്സ്. നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക. നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യുക. സ്റ്റഡീസിന് പോലത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്ലീപ്പും. ഈ ഒരു പ്രിപ്പറേഷൻ ടൈമിൽ സ്ലീപ്പ് കൺസിസ്റ്റൻ്റ് ആവാൻ നോക്കുക. മിനിമം 6 hours എങ്കിലും ഉറങ്ങാൻ നോക്കുക. സ്റ്റഡീസിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഹെൽത്ത് അല്ലേ. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ തെറ്റ് മനസ്സിലാക്കാനും നെക്സ്റ്റ് ടൈം അത് ചെയ്യുമ്പോൾ അത് ആവർത്തിക്കാതിരിക്കാനും പറ്റും. അങ്ങനെ തന്നെ നമ്മുടെ സ്കോർ ഇമ്പ്രൂവ് ആയോണ്ടിരിക്കും. ഇനിയുള്ള 4 മാസം നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. Build up your confidence and be healthy. All the best.